ഒരു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി നാലു പേരുടെ വിയോഗം. പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു നാട് ഒന്നാകെ ഒഴുകിയെത്തുകയായിരുന്നു. പുത്തൂർ LP സ്കൂളിലാണ് പൊതുദർശനം ഉണ്ടായത്. അപകടത്തിൽ മരിച്ച കാലിച്ചാനടുക്കം സ്വദേശി KN പത്മകുമാറിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു നാടൊന്നാകെ വിറങ്ങലിച്ച ദിവസം, എങ്ങും ദുഃഖം തളങ്കെട്ടി നിന്ന കറുത്ത ദിവസമായി മാത്രമേ പുത്തൂർ ഗ്രാമം April 30 കാണൂ. മുൻപൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള അപകട വാർത്ത കേട്ടാണ് ചൊവ്വാഴ്ച പുത്തൂർ നാട് ഉണർന്നത്. പ്രിയപ്പെട്ട നാലു പേരാണ് നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി മറഞ്ഞുപോയത്. അപകടത്തിൽ മരിച്ച പുത്തൂരിലെ കുഴിമൽ കൃഷ്ണൻ, മകൾ അജിത, അജിതയുടെ ഭർത്താവ് സുധാകരൻ, അജിതയുടെ സഹോദരന്റെ മകൻ, പുത്തൂർ LP സ്കൂൾ 3rd class വിദ്യാർത്ഥി ആകാശ് എന്നിവരുടെ മൃതദേഹം വൈകുന്നേരം 4 മണിയോടെയാണ് പുത്തൂരിൽ എത്തിച്ചത്. പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എത്തിച്ച മൃതദേഹം പുത്തൂർ LP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അന്തിമോപചാരമർപ്പിക്കാൻ ഒരു നാടൊന്നാകെ ഒഴുകിയെത്തുകയായിരുന്നു. അപകടത്തിൽ മരിച്ച കാലിച്ചാനടുക്കം സ്വദേശി KN പത്മകുമാറിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. നേതാക്കളായ TI മധുസൂദനൻ MLA, MBജിൻ MLA, CPIM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്, LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച MV ബാലകൃഷ്ണൻ, CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് PE സന്തോഷ്, മുൻ MLA CE കൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ AV ലേജു, MV സുനിൽകുമാർ, കോൺഗ്രസ് നേതാവ് KJയരാജ്, CPI നേതാവ് KV ബാബു ഉൾപ്പെടെ ഉള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് വീട്ടിലെത്തിച്ച ശേഷം കക്കിരിയാട് സമുദായ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ചെറുകുന്നിലുണ്ടായ അപകടത്തിൽ നാടിനെ ആകെ നടുക്കിയ ഒരു ദുരന്തമാണ് സംഭവിച്ചത്. ഒരു ഗ്രാമത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ്. ഒരു കുടുംബത്തിലെ 4 പേരുൾപ്പെടെയാണ് 5 പേർ വിട്ടുപിരിഞ്ഞത് അപകടത്തിൽ. അവരുടെ മൃതദേഹം വൈകുന്നേരം 3 മണി 3:30 പുത്തൂർ സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിച്ചത്. ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് ആളുകളാണ് ഈ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നത്. സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർ, സാധാരണക്കാർ ഉൾപ്പെടെ എല്ലാവരും ഈ മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. ആകാശ് പഠിക്കുന്ന പുത്തൂർ സ്കൂളിലാണ് പൊതുദർശനത്തിന് വെച്ചത്. നിറകണ്ണുകളോടെയാണ് ആകാശ് ഉൾപ്പെടെ എല്ലാവർക്കും, ഈ പൊതുജന നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും യാത്രാമൊഴിയേക്കിയത്. ക്യാമറമാൻ സേതു നടമ്പയ്ക്കൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.